അലേലുവ കർത്താവ് യേശു ക്രിസ്വിൻ്റെ വിലയനാമം മഹത്തപ്പെടട്ടെ ഈശ്വരം കേൾക്കുന്ന എല്ലാവർക്കും അസൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോടെ എബരാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ നമുക്കൊന്നിച്ച് ധ്യാനിക്കാം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിനും നഗ്നവും മലർന്നുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് അല്ലെ ലൂയ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്സന ഞങ്ങളുടെ നല്ല പിതാവേ അങ്ങത്തു നല്ല വജന്ധന നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ ഇത്രത്തോളം കാത്ത് പരിവാറിച്ച് നടത്തിനായി സ്വാത്രം കർത്താവെ വചനത്തിൽ കൂടി പരിശുധാത്മാവേ ഞങ്ങളോട് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ കർത്താവെ ഞങ്ങളെ സ്വർഗീയ വിളിക്കായി അങ്ങ് വിളിച്ചെന്ന് നന്ദി പറയുന്നു നിത്യ നിത്യയ്ക്കായി നിത്യ രാജനായി കർത്താവിനെ വിളിച്ചു തിരഞ്ഞെടുത്തനായി സ്വാത്രം ചെയ്യുന്നു കർത്താവ് അതുകൊണ്ട് ഭൂമിയിലും ഞങ്ങൾ ജയത്തോടെ ജീവിക്കുവാനും അപ്പോൾ തന്നെ നിത്യയിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കാണപ്പെടുവാനും കത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വയ്ക്ക് നൽകുന്നു യേശു ക്രിസ്തുവിൻ്റെ വില നാമത്തിൽ പിതാവെ അ പ്രിയപ്പെട്ടവരെ ഇവിടെ നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യതയെപ്പറ്റി നാം നോക്കാൻ പോവുകയാണ് ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്നതാണ് നമുക്ക് നമ്മൾക്ക് ചൈതന്യം നൽകുന്നതാണ് അതുമാത്രമല്ല ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാൾ മുർച്ഛ ഉള്ളതാണ് എന്ന് പറയുന്നു അപ്പോൾ തന്നെ അത് ആത്മാവിനെയും പ്രാണനെയും പ്രാണനെയും സന്ധി മഞ്ച് സന്ധി മഞ്ചുകളെയും വേർപിടിവിക്കുമ്പോൾ തുളച്ചു ചെലും ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ഏറ്റു പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം ഏറ്റുപറയുമ്പോൾ ആ ദൈവ കൂടെ ദൈവം നമ്മുടെ ആത്മാവിനെ പ്രാണനെ ശരീരം ത്തെ ദൈവം തൻ്റെ വചനത്താൽ തൊടും എന്ന് വെച്ചാൽ ഒരു മനസ്സിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ആത്മാവുണ്ട് പ്രാണനുണ്ട് ശരീരമുണ്ട് ഈ മൂന്ന് ഭാഗങ്ങളെയും ദൈവത്തിൻ്റെ വചനം തൊടുന്ന തൊടുവാൻ ശക്തിയുണ്ട് ബലമുണ്ട് നമുക്കറിയാം നമ്മുടെ ആത്മാവിനെ തൊടുവാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കൈകളൊന്നും പറ്റെങ്കിൽ പറ്റില്ലേ പറ്റില്ല മറ്റുള്ളവർക്ക് പറ്റത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ആത്മാവിനെ തൊടുവാൻ പറ്റും ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രാണനെ തൊടും നമ്മുടെ മനസ്സിനെ തൊടും നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളെ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം കിട്ടും നമ്മുടെ വികാരത്തിൻ്റെ മുറിവുകളെ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം കിട്ടും നമ്മുടെ ഇച്ഛയെ ദൈവത്തിൻ്റെ വചനം വെച്ച് സൗഖ്യമാക്കും നമ്മുടെ ആന്തരിക അവയവങ്ങളെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ലെങ്കിലും ദൈവം ആന തൻ്റെ വചനം വെച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങളെ സൗഖ്യമാക്കും നമ്മുടെ തലമുതൽ ഉള്ളങ്കാർ വരെയുള്ള എല്ലാ അവയവങ്ങളെയും ദൈവം സൗഖ്യമാക്കും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഓരോ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് യേശു കർത്താവ് ദൈവവചനത്താൽ ദൈവം തന്നെ ആത്മാമീൻ ദൈവം നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരം മൂന്ന് ഭാ മൂന്ന് ഭാഗത്തെയും ദൈവം സൗഖ്യമാക്കും ദൈവം വിടുവിക്കും ദൈവത്തിൻ്റെ വചനത്തോട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇവിടെ നാം നോക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന ഒരു കാര്യമാണ് നാം അലലൂയ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കൾ ഹൃദയത്തിൽ നിറയ്ക്കണം എത്രത്തോളം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നാം ബൈബിൾ വായിക്കുന്നു എത്രത്തോളം പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ആത്മാവിൽ നിറയ്ക്കുന്നു അത്രത്തോളം ആ വ്യക്തി ശക്തനാണ് നമ്മൾക്ക് എത്ര വയസ്സുണ്ടെന്നല്ല അല്ലെങ്കിൽ എത്ര പ്രായക്കുറവുണ്ടോ എത്ര കൂടുതലും ഉണ്ടോ എന്നല്ല എന്നാൽ എത്രത്തോളം പരിശോധനമാകുന്ന ദൈവവചനം തൻ്റെ ആത്മാവിലുണ്ട് തൻ്റെ ഹൃദയത്തിലുണ്ട് എത്രത്തോളം ദൈവത്തിൻ്റെ വചനം നാം നിറയ്ക്കും തോറും അത്രത്തോളം ആ വ്യക്തി ബലവാനും ശക്തനുമായി തീരും ഒന്ന് യോഹനാൻ രണ്ടാം മതേയത്തിൽ പറയുന്നു അപ്പോസനായ യോഹനാൻ പറയുന്നു ഐ മീൻ യൗവനക്കാരെ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ ശക്തന്മാർ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിറയും തോറും നിറയ്ക്കും തോറും നാം ശക്തരും ബലവാന്മാരുമായി തീർന്നിരിക്കും ബലഹീനരായി തുടരത്തില്ല അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു ഐ മീൻ ബല ബലവാനായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ബലത്തോടെ പലപ്പോഴും നാം കേൾക്കുന്നത് എനിക്ക് ആ ബലഹീനത ഉണ്ട് ആ ഇതുണ്ട് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്നാണ് പലപ്പോഴും നാം കേൾക്കുന്നത് ഒരു ബലവാനായി ഈ ഭൂമിയിൽ ദൈവിക കൃപയിൽ ഞാനെന്നുങ്ങളും ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ആത്മബലത്തോടെ ആത്മശക്തിയോടെ ആത്മനിറവോടെ ഈ ഭൂമിയിൽ ജീവിക്കണം അപ്പോൾ തന്നെ നിത്യയിൽ യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടണം നിത്യയിലും നാം കാണണം അതുകൊണ്ട് പ്രിയപ്പെട്ട അതിന് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവം തന്ന ഈ നല്ല സമയത്തെ നാം സന്ദ്വിനിയോഗം ചെയ്ത് ഉപയോഗിച്ച് സമയം വേസ്റ്റാക്കാതെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ നിറയ്ക്കും തോറും നമ്മുടെ ആത്മാവ് ബലപ്പെടും നമ്മുടെ പ്രാണലിൽ ഐ മീൻ ആന്തരിക സൗഖ്യങ്ങൾ നടക്കും പ്രാണലിലുള്ള ഏത് മുറിവുകളും പരിശുദ്ധാത്മ ദൈവം ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം സൗഖ്യമാക്കും എന്നുവെച്ചാൽ കർത്താവ് പറഞ്ഞു ഞാൻ ഹൃദയം തവർന്നവരുടെ മുറിവ് കെട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ സാത്തൻ നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ട എത്ര ആഴത്തിലുള്ള മുറിവാണെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സൗഖ്യമാകും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും നമ്മുടെ വികാരം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും എന്ന് വെച്ചാൽ എൻ്റെ നമ്മുടെ കർത്താവ് ജീവൻ ഉള്ള ദൈവമാണ് ദൈവത്തിൻ്റെ വചനം ജീവനുണ്ട് ചൈതന്യമുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തും രണ്ട് നമ്മുടെ പ്രാണനെ അമീൻ സൗഖ്യമാക്കും പ്രാണനെ ബലപ്പെടുത്തും ശക്തീകരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരേവങ്ങൾ എല്ലാങ്ങളെയും അത് തുടർന്നാണ് ദൈവത്തിൻ്റെ വചനം ആരോഗ്യവാന്മാരെ നമ്മളെ മാറ്റുന്നു മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് സദൃശവാക്യം നാലാം അധ്യയം ഇരുപത് മുതൽ വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നു ദൈവത്തിൻ്റെ വചനം കിട്ടിയ മനുഷ്യൻ അവൻ അവൻ്റെ ശരീരത്തിന് അത് ജീവനാണ് അത് ആരോഗ്യമാണ് എന്നത് അവിടെ നമ്മൾ കാണുവാൻ കാണുന്നു അല്ലെ ലൂയ പ്രിയപ്പെട്ട അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമോറും നമ്മുടെ ആത്മാവ് ബലപ്പെടും പ്രാണനിൽ വിടുതൽ വരും ശരീരത്തിന് വിടതിൽ നിശ്ചയമായിട്ടും വരും അത് മാത്രമല്ല ദൈവത്തിൻ്റെ വചന നമ്മുടെ ഹൃദയത്തിൽ നിറയുതോറും നമ്മുടെ അകത്തുള്ള അശുദ്ധികളെല്ലാം പുറത്തു പോകാൻ തുടങ്ങും വെച്ചാൽ നമ്മുടെ ആന്തരികമായിട്ട് പരിശുദ്ധാത്മാവോ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കും അല്ലെ ലൂഹിയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരെ ആ വിശുദ്ധിയോടെ ഭൂമിയിൽ ജയത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ പാപത്തിൽ വീഴാതെ സാധന തന്ത്രങ്ങളെ ജയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടൊരു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാൻ ഞാൻ നിങ്ങളും സമയം പ്രത്യേകം വേർതിരിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം തമ്മിൽ തന്ന സമയം വേർതിരിക്കേണ്ടിയിരിക്കുന്നു എബ്രായർ ലേഖനം മൂന്നാം അദ്ദേഹത്തിൽ നാം നോക്കുകയാണെങ്കിൽ മൂന്നാം അദ്ദേഹത്തിൽ അവിടെ ചില കാര്യങ്ങൾ പറയുന്നു ഇസ്രയേൽ മക്കളിലെ ദൈവം നമ്മെ സ്വർഗീയെ വിളിക്ക് വിളിച്ചു അല്ലെങ്കിൽ സ്വർഗീയെ ദേശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചു അതുകൊണ്ട് അവിടെ പറയുന്നു അപ്പോസലിനും മഹാപുരോഹിതനും അപ്പോസലും മഹാപുരുതനും പുരോഹിതനും യേശുവിനെ നോക്കുവാൻ എന്ന് അവിടെ പറയുന്നു എന്ന് വെച്ചാൽ അവിടെ മറ്റൊരു ഇംഗ്ലീഷ് പറയുന്ന യേശുവിനെ നാം ധ്യാനിക്കണം അല്ലെങ്കിൽ യേശുവിൻ്റെ യേശുവിൻ്റെ വചനങ്ങൾ യേശുവിനെ നാം ഹൃദയത്തിൽ ധ്യാനിക്കണം ഹൃദയത്തിൽ യേശുവിനെ നാം കാണണം ഹൃദയദൃഷ്ടികൾ തുറന്ന് ആത്മകണ്ണുകളാൽ യേശുവിനെ നാം നോക്കണം എന്ന് വെച്ചിരുന്ന ഹൃദയത്തിൽ ദൈവവചനം ധ്യാനിക്കണം എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവൻ ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ നിറയ്ക്കുന്നവൻ ദൈവത്തിൻ്റെ വചനങ്ങളെ ഏറ്റുപറയുന്നവൻ അവൻ വിശ്വാസത്തിൽ ആ വ്യക്തി കുറയത്തില്ല ഇവിടെ മൂന്നാം അദ്ദേഹത്തിൽ നാം നോക്കുമ്പോൾ ഇസ്രായേൽ ഈജിപ്റ്റ് ദേശത്തിൽ നിന്നും ഈജിപ്റ്റ് ദേശത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രേലിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ അവിടെ പലരും പട്ടുപോയി പലരും അവർ ആ ഖനാന് ദേശത്ത് എത്തിയില്ല അതിനു മുമ്പ് പലർക്കും അവിശ്വാസം വന്നും പലർ പിരിവർത്തും പല രീതിയിലും ഒരു ഹൃദയം കഠിനപ്പെട്ട് അനേകർ ദൈവം ആഗ്രഹിച്ച ആ നിലയിലേക്ക് ആ ആ വിളിക്ക് ഒത്തവണ്ണം ആ സ്ഥലത്ത് ഖനാന് ദേശത്തിൽ അവർ പ്രവേശിച്ചില്ല എന്ന് കാണുവാൻ കഴിയുന്നു അതുകൊണ്ടാണ് പറയുന്നത് എബ്രായർ മൂന്നാമധികം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു സഹോദരന്മാരെ വിളി കിട്ടിയവരുടെ കാര്യമാണ് പറയുന്നത് സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും ശ്രദ്ധിക്കുവാൻ എന്ന് പറയുന്നു അല്ലല്ലൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം അവിശ്വാസം വരാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നാം ദൈവത്തിൻ്റെ വചനത്തിൽ കുറവുള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാത്തത് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കാത്തതുകൊണ്ടാണ് എന്നാൽ അതിനു പകരമായി പ്രശ്നങ്ങളെ ധ്യാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് അവിശ്വാസം ഉണ്ടാകാൻ കാരണം വിശ്വാസത്തിൽ കുറഞ്ഞു പോകാൻ കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസമുള്ള ഹൃദയം അപ്പോൾ നല്ല ഹൃദയമാണ് എന്ന് നമുക്ക് ദുഷ്ടഹൃദയം അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയമാണെങ്കിൽ വിശ്വാസമുള്ള ഹൃദയം അത് നല്ല ഹൃദയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരിലെ നാം ദൈവത്തിൻ്റെ വചനം നാം ഹൃദയത്തിൽ നിറയ്ക്കേണ്ടത് ധ്യാനിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാം പലപ്പോഴും ചിന്തിക്കും ഞാൻ എത്രത്തോളം ഞാൻ ബൈബിൾ വായിക്കുന്നു ഞാൻ ബൈബിൾ കേൾക്കുന്നു അല്ലെങ്കിൽ ദൈവജനങ്ങളെ ധ്യാനിക്കുന്നു ഇതുകൊണ്ട് എനിക്ക് ഇതാണ് പ്രയോജനമെന്ന് ചിലപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ച് കാണും പ്രയോജപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുന്നുണ്ട് നമുക്കൊത്തിരി പ്രയോജനങ്ങളാണ് നമുക്കേണ്ടത് വിശ്വാസത്തിലും കുറേ നിൽക്കുന്നു അതുമാത്രമല്ല നാം സ്ഥിരയോടെ ആത്മീയ ജീവിതത്തിൽ സ്ഥിരയോടെ നിൽക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടുമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ധ്യാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ ഒന്നാം അദ്ദേഹത്തിൽ പറയുന്നു ഒന്നാം അദ്ദേഹത്തിൽ ഒന്നാം അദ്ദേഹം രണ്ടാം വചനത്തിൽ പറയുന്നു യഹോവയുടെ നായ് സന്തോഷിച്ച് രാപ്പൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു യഹോവയുടെ നായ് സന്തോഷിച്ച് അവൻ്റെ നായ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം രാപ്പകൽ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൻ്റെ വചനം നാം ഹൃദയത്തിൽ ധ്യാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം എപ്പോഴും നമ്മൾ ബൈബിൾ പിടിച്ച് നമുക്ക് തുറന്ന് വായിക്കുവാൻ പറ്റത്തില്ല പല പണികളും ജോലികളും എല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും നമുക്ക് സമയമുള്ളപ്പോൾ ആ വചനം നമ്മുടെ അകത്ത് കേട്ട് അല്ലെങ്കിൽ നാം നോക്കി നമ്മൾ വായിച്ച് നമ്മുടെ ഹൃദയത്തിലോട്ടാക്കുകയും ഇപ്പോൾ തന്നെ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ തന്നെയും പലപ്പോഴും നാം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കാം അല്ലെങ്കിൽ ഏറ്റു പറയാം അതുപോലെ അങ്ങനെ നാം ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യൻ അവൻ ആറ്റ രകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ പ്രശ്നം പോലെ ഇരിക്കുമെന്ന് വിശുദ്ധ ഭേദ പുസ്തകം പറയുന്നു പ്രിയപ്പെട്ടവരെ നാം പലപ്പോഴും നാം ദൈവവചനം കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും ഞാൻ ധ്യാനിക്കാറില്ലല്ലോ പലപ്പോഴും ഞാൻ ധ്യാനിക്കുന്നുണ്ട് എന്നാലും പലപ്പോഴും ആ വചനത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്ത പല അവസ്ഥകളും പലപ്പോഴും വരാറില്ലേ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവർ ദൈവചനത്തിൽ നാം അധികം പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ പ്രാധാന്യം കൊടുത്ത് അധികമായി നമ്മുടെ ഹൃദയത്തിൽ അത് നിറയ്ക്കുകയും നാം ഇരിക്കുമ്പോഴും നാം നടക്കുമ്പോഴും എല്ലാം ആ ദൈവവചനം നാം ധ്യാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ ലിയ അത് ഞാൻ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുന്ന നിശ്ചയമായും അവർ ഫലിച്ചു അവർ പുതിയ പുതിയ ഫലങ്ങൾ ദിവസം തോറും ആത്മീയ നിലവാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നിട്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ നമ്മുടെ ആത്മീയ നിലവാരങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ ആത്മീയ അഭിഷേകത്തിൽ നാം ഇൻക്രീസ് ആവണമെങ്കിൽ ദൈവശക്തിയിൽ നാം ഇൻക്രീസ് ആവണം നമ്മൾ വളരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കൂടാതെ നമുക്ക് കഴിയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ അത് നിറയ്ക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം നാം നിറയ്ക്കും തോറും നാം നിശ്ചയമായിട്ടും നാം ഫലിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് എബ്രുവരി നാലാം അതേ പന്ത്രണ്ടിൽ പറയുന്നത് ജീവനുള്ള സഗ നാലാം അദ്ദേഹം പന്ത്രണ്ടാം വാക്യം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഉള്ളതായി ഇരുവായുത്തുള്ള ഏത് വാൾനേക്കാളും അത് മൂർച്ഛയേറിയതും പ്രാണനെയും സന്ധ്യയും മജ്ജുകളെയും വേർപടി വരെ തുളച്ചു ചൊല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ അത് വിശുദ്ധീകരിക്കും നമ്മുടെ ഹൃദയത്തിൽ സാത്തൻ വയ്ക്കുന്ന എല്ലാ ദുർഗങ്ങളെയും അല്ലെങ്കിൽ സ്ട്രോങ് ഹോൾ ദൈവദിനത്തിൻ്റെ വിരോധം എല്ലാ അറിവുകളെയും ദൈവത്തിൻ്റെ വാദനത്താൽ പരിശുദ്ധാത്മാവ് അതിനെ തകർക്കും സാത്തൻ പലപ്പോഴും അല്ലെങ്കിൽ തൻ്റെ ദുർഗം അല്ലെങ്കിൽ തൻ്റെ നമ്മുടെ ഹൃദയത്തിനകത്താണ് നമ്മൾ സാത്തൻ നുണകൾ സ്ഥാപിക്കുവാൻ അവന് ശ്രമിക്കുന്നത് ദൈവജനത്തിനെതിരായിട്ടുള്ള പല അറിവുകളും മനസ്സിനകത്ത് കൊണ്ട് നിക്ഷേപിക്കാനാണ് സാത്തൻ ശ്രമിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനത്താൽ അതിനെ നീക്കം ചെയ്യും അല്ലല്ലൂയ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ അവിടെ കാണുന്നു ഒരു സൃഷ്ടിയും അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമെല്ലാം സകലവും അവൻ്റെ കണിന് നഗ്നവും വലുതുമായി കിടക്കുക എന്നുവെച്ചാൽ ഇംഗ്ലീഷ് ബൈബിൾ ക്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ ജീവി ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാണലിൽ ദുരാത്മാക്കൾ ഇരിക്കുവാൻ സാധ്യതയുണ്ട് അത് ചിലർ കോപത്തിൻ്റെ ആയിരിക്കാം ചിലർക്ക് അസുഖയുടെ ആയിരിക്കാം ചിലർക്ക് അത് കയ്പിൻ്റെ ആയിരിക്കാം ഭയത്തിൻ്റെ ആയിരിക്കാം നിരാശയുടെ ആയിരിക്കാം ടെൻഷൻ്റെ ആയിരിക്കാം അതിൻ്റെ പുറയിലെല്ലാം ചിലർക്ക് മോഹത്തിൻ്റെ ആയിരിക്കും അതിൻ്റെ പുറകിൽ ദുരാത്മാക്കൾ നിൽക്കുന്നുണ്ട് എന്നാൽ ആ തരം ദുരാത്മാക്കൾ പലപ്പോഴും നമ്മുടെ പ്രാണനെ സ്വാധീനിക്കുവാൻ നമ്മുടെ ശരീരത്തെ പ്രഭാവം ചെയ്യുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് പല ദൈവം ദൈവ മക്കളും അവർ പ്രാർത്ഥന കുറയുമ്പോൾ അവരുടെ പാപത്തിൽ വീഴുവാൻ പ്രധാനമായിട്ടൊരു കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സകല മീൻ അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല വെച്ചാൽ ഒരു ദുരാത്മാക്കളും യേശുവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ മറിഞ്ഞിരിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ നിറയ്ക്കുംതോറും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് നിറയുമോറും ദുരാത്മാക്കളിൽ നിന്നും വിടുതലുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാണനെ തൊടുവാൻ ഈ സാധാരണ ദുരാത്മാക്കൾ കഴിയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒന്നേ ഹനാൻ അഞ്ചാം മധ്യം പതിനെട്ട് അവിടെ പത്തൊമ്പേൽ പറയുന്നു ദുഷ്ടൻ നിങ്ങളുടെ തുടത്തില്ല എന്ന് പറയും ദുഷ്ടൻ നിങ്ങളെ തുടത്തില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചുവനെ ദുഷ്ടൻ തൊടാതവണ്ണം കാക്കുമെന്ന് പറയും ദുഷ്ടൻ തുടത്തില്ല അതേപ്രിയപ്പെട്ടു ദൈവത്തിൻ്റെ വചനം നമ്മുടെ നമ്മൾ നിറയ്ക്കുമ്പോൾ ആത്മാവിനെ നാം നിറയും തോറും ദുഷ്ടൻ സാത്തൻ നമ്മളെ തുടത്തില്ല എന്നാൽ നമ്മൾ സാത്താനെ തൊടും വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ശ്രുതികൾ നമ്മുടെ ആരാധനകൾ നാം പറയുന്ന വചനത്താൽ സാത്തൻ്റെ ക്രിയകൾ തകർന്നു പോകാനിടയാവും അതുകൊണ്ട് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ യേശു കർത്ത് വന്നപ്പോൾ സാത്തൻ്റെ ക്രിയകളെ അഴിപ്പാൻ വന്നതെങ്കിൽ ഓരോ പ്രിയ ദൈവമക്കളും സാത്തൻ്റെ കൃതികളെ ഇന്ന് ഐ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് ദൈവം ദൈവദിനത്തിനാൽ നിറച്ച് സാത്തൻ്റെ കൃതികളെ നശിപ്പിക്കുവാൻ തകർക്കുവാൻ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അല്ലെ ലുഹിയ ദൈവത്തിൻ്റെ മക്കളെ ആഗ്രഹിക്കുന്നു അല്ലെ ലുയാ പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരെയും ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ പണിക്കു വേണ്ടി ഉപയോഗിക്കുവാൻ ജീവനിലെ ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ ലൂഹയാ എന്നാൽ നാം കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വചനം നാം ഹൃദയത്തിലോട്ട് നിറയ്ക്കും തോറും നിശ്ചയമായിട്ടും നമ്മുടെ ആത്മാവിൽ ബലപ്പെടും നമ്മുടെ പ്രാണനിൽ വലിയ വിടുതൽ സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ വലിയ വിടതൽ സംഭവിക്കും അതുപോലെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ അതുപോലെ നമ്മുടെ നമ്മളുടെ അകത്ത് വന്ന വചനം നമ്മുടെ എല്ലാ ഏരിയകളിലും അതിൻ്റെ ശക്തമായ സ്വാധീനം അതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലം നാം അനുഭവിക്കും അതിൻ്റെ നന്മ അതിൻ്റെ അനുഗ്രഹം നമ്മൾ അനുഭവിക്കും നമുക്ക് പ്രാപത്തിൻ്റെ മേൽ സ്വാധീന തന്ത്രങ്ങളുടെ മേലെ എല്ലാത്തിലും നമുക്കൊരു ജയമുണ്ട് അത് അതുമാത്രമല്ല ദൈവത്തിൻ്റെ വചനം ഉള്ള ഉള്ളിലുള്ള വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവോചനത്താൽ നിറയപ്പെട്ട വ്യക്തി പാപത്തിൽ വീഴാതുകൊണ്ട് ദൈവോചനം സൂക്ഷിക്കും അതുമാത്രമല്ല നിശ്ചയമായിട്ടും യേശുവിൻ്റെ വരവിൽ അമീൻ നിത്യ രാജ്യത്തിൽ പ്രവേശിക്കാത്ത കോണും ഇടയാകും അതുകൊണ്ട് ദൈവജനത്താൽ നിറയപ്പെട്ട വ്യക്തികൾക്ക് ഈ ഭൂമിയിൽ ജയമുണ്ട് നിത്യയിലും അവർ അലല്ല ലജ്ജിക്കത്തില്ല അതുമാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അനേകരെ അമീൻ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ ഒരുപക്ഷേ ഇന്ന് നമ്മൾ ഭയമായിരിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ ദുഃഖമായിരിക്കാം നിരാശകളായിരിക്കാം അതെല്ലാം അതിൽ നിന്നെല്ലാം വിടുതൽ ദൈവത്തിൻ്റെ വചനം നിശ്ചയമായിട്ട് ചെയ്യും അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ അതിനെതിരെ അല്ലെങ്കിൽ ദൈവം ആ പ്രശ്നത്തിൽ നിങ്ങളെ വിടയിക്കുവാൻ ശക്തനാണ് എന്നാൽ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനം നാം സ്നേഹിച്ചു വെക്കത്തുള്ളൂ ദൈവത്തിൻ്റെ വചനത്തെ വചനം നമ്മുടെ പരിശുദ്ധാത്മ സഹായത്തെ നമ്മുടെ ഹൃദയങ്ങൾ നിറച്ചു വയ്ക്കത്തുള്ളൂ നമ്മൾ തന്നെ നമ്മുടെ ഹൃദയ നിറയുന്നവരും പ്രാർത്ഥനയോട് ഹോളിസമിൻ്റെ സഹായത്തിൽ ദൈവവചനം നിറയ്ക്കണം പരിശുദ്ധാത്മാവ് പരിശുധാത്മാവ് ആണ് ദൈവത്തിൻ്റെ വചനം ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് അങ്ങനെ ദൈവവചനത്താൽ നിറയുന്ന വ്യക്തി നിശ്ചയമായ അവരെല്ലാ ഏരിയകളിലും നിശ്ചയമായിട്ട് വിടതിൽ അമൃഗം കിട്ടിയിരിക്കും അതുപോലെ വിടുതൽ പ്രാപിക്കുന്നതോടും മറ്റുള്ള വ്യക്തികളെയും വിളിപ്പിക്കുന്ന വ്യക്തിയായി മാറും അതാണ് എൻ്റെ പ്രത്യേകത അല്ലേ പലപ്പോഴും നാം കർത്താവിൻ്റെ സന്നിൽ വന്ന് നമുക്കൊരു സൗഖ്യത്തിന് വേണ്ടിയോ നമ്മുടെ ഒരു വിഷയത്തിന് വിടുതിൽ വേണ്ടിയായിരിക്കും വന്ന് എന്നാൽ കർത്താവ് നമ്മുടെ നമ്മളെ സൗഖ്യമാക്കി മാത്രം അയക്കുന്ന ദൈവമല്ല നമ്മളെ തൻ്റെ വചനത്താൽ നിറച്ച് തൻ്റെ ആത്മാവിനാൽ നിറച്ച് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഫലങ്ങളാൽ വരങ്ങളാൽ നിറച്ച് അല്ലെങ്കിൽ അനേകരെ അമീൻ വിടിവിക്കുന്ന മീൻ യേശുവിൻ്റെ ജീവനുള്ള സാക്ഷികളായി ഞാൻ നിങ്ങളും ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവിനായി കർത്താവ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചന നാം അധികമായി ഉള്ളിൽ നിറയ്ക്കാൻ ഇസ്രായേൽ മക്കൾ അവിടെ പലരും ഒരു യാത്രയിൽ പലരും കനാദേശം എത്താതെ ഒന്നും പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരകത്ത് ദൈവത്തിൻ്റെ വചനം വേണ്ടിവള്ളമില്ലായിരുന്നു അവർ ദൈവവചനം ധ്യാനിച്ചില്ല യേശുവിനെ ദൈവത്തെ വലുതായി കണ്ടില്ല കണ്ടില്ല കണ്ടിട്ടില്ലാത്ത കണ്ടില്ലാത്ത കൊണ്ടാണ് പ്രിയപ്പെട്ടത് അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ കൊണ്ട് പ്രിയപ്പെട്ടവരെ അമീൻ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയം നിറച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ആത്മാവിൽ അമീൻ സന്തോഷഗീതങ്ങൾ പാ പാടി യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ യേശു നമുക്ക് വലിയ ജയം തന്നിരിക്കുന്നു അതുകൊണ്ട് ദിവസം തോറും യേശു ക്രിസ്തുവിൻ്റെ മരണം താൽ ദൈവം തന്ന ജയത്തെ എന്നും അവൻ ആഘോഷിച്ചുകൊണ്ട് ഓരോ പ്രിയമക്കളും ഈ ഭൂമിയിൽ അവൻ മീൻ ആനന്ദഗീതങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സന്നിധി ശക്തി ദിവസം തോറും അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രതികൾ ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുന്ന വ്യക്തികൾ അവർ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രതികൾ അവർ നിശ്ചയമായിട്ടും കാണും അനുഭവിക്കും നിശ്ചയമായിട്ടും ദിവസം തോറും അവർ കാണുവാന് കോണം ഇടയം എന്ന് വെച്ചാൽ അത്രയും ശക്തി ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനം അത്രയും ശക്തനാണ് പരിശുദ്ധാൽ ദൈവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിനെ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സാധന ഗ്രന്ഥങ്ങൾ ജയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവൻ്റെ ദൈവം കൃപ നൽകട്ടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്തരായ ഞങ്ങളുടെ നല്ല പിതാവേ അങ്ങ് തന്ന നല്ല വചനത്തിനെ നന്ദി പറയുന്നു കേൾക്കുന്ന ഓരോരുത്തരെ ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ വേണ്ടുമ്പോഴും പല വേണ്ടും പോലെ പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പലപ്പോഴും ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ വചനങ്ങൾ ധ്യാനിക്കുന്നതിൽ കുറവാണ് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ ക്ഷമിക്കണം അങ്ങനെ തന്നെ ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു അവരുടെ വചനത്തോടുള്ള വലിയ ആഗ്രഹം ആ ഒരു ദാഹം ഞങ്ങൾക്ക് നൽകണമേ ആ ഒരു കർത്താവ് ഞങ്ങളുടെ വചനം അധികമായി പ്രാർത്ഥനയോടെ ധ്യാനിക്കുവാൻ അധികമായി കേൾക്കുവാൻ അധികമായി വായിക്കുവാൻ അധികമായി ഏറ്റുപറയുവാൻ കർത്താവെ പരിശുദ്ധാൽമാവി അടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ കേൾക്കുന്ന വചനങ്ങൾ ധ്യാനിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവനും ആത്മാവുമായി അങ്ങ് മാറ്റണം അതുപോലെ കർത്താവ് ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങ് ശക്തനായിരിക്കൽ സ്വാത്രം തരുന്നു ഞങ്ങളുടെ പ്രാണനെ പിടിവിക്കാൻ ശക്തനായിരിക്കാൽ സ്വത്രം ഞങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്താനങ്ങ് ശക്തി ശക്തനായിരിക്കൽ സ്വത്രം തരുന്നു കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഒരു ജീവിതം അവരുടെ ആത്മാവ് ബലപ്പെടുത്തണം അവർ ഹൃദയത്തിൽ സന്തോഷം സമാധാനം ആശ്വാസം ഉണ്ടാകട്ടെന്നും പ്രാർത്ഥിക്കുന്നു ദൈവം അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ദീർഘായുസം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു തലമുതൽ ഉള്ളങ്കാർ വരെയുള്ള എല്ലാവരും യേശു കുരിശുൻ്റെ നാമത്തിൽ നോർമലായിട്ട് വർക്ക് വർക്കിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരാത്മാക്കളുടെ അപ്രഭാവങ്ങൾ യേശു നാമത്തെ പ്രാണൻ ശരീരത്തിൽ നിന്നും പുറത്തുവിട്ടെന്ന് നാമത്തെ കൽപ്പിക്കുന്നു അവിടെ എല്ലാം കർത്താപികളുടെ വചനം നിറയട്ടെ നമ്മുടെ ആത്മാവിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്തിൽ നിറയപ്പെടേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഓരോരുത്തരെയും ഞങ്ങളുടെ അഭിഷേകത്തിൽ നിറ നിരക്കണമേ ശക്തന്മാരാക്കണമേ ബലവാത്മമാരാക്കി ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഓരോരുത്തരെയും യേശുവെ നിന്റെ സാക്ഷികളാക്കി നമ്മുടെ മഹത്വമുള്ള സാക്ഷാ മഹി ഐ മീൻ മഹിമകണ്ഡ സാക്ഷികളാക്കി കർത്താവെ അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ദൈവം അങ്ങയെ പറ്റി ശക്തിയോടെ പറയുവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണം ഓരോരുത്തരെയും സാത്തിൻ്റെ ദന്ധങ്ങളെ തറക്കുവാൻ ശക്തിയോടെ അങ്ങ് ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുന്നു ദൈവപ്രവൃത്തി ഐ മീൻ ഓരോരുത്തരും അധികമായി യേശു അങ്ങനെ അറിയുവാനുള്ള കൃപ കർത്താവെ നൽകിയിരിക്കാൻ നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു മഹത്വം അങ്ങേക്ക് നൽകുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലൊരു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ ആമയങ്ങ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറച്ച് പേർ അത് ഷെയർ ചെയ്താൽ അവരും കേട്ട് അവരും ബലപ്പെടുവാനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയാവും ദേഹം അനുഗ്രഹിക്കട്ടെ പ്രേസിലോ